بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته എല്ലാവരും ക്ലാസ് പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടോ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടോ നമുക്ക് ക്ലാസ് തുടങ്ങാം نوراني قائدة نوراني قائدة പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനത്തിന്റെ പ്രാരംഭ പാഠങ്ങൾക്ക് ഖായിദ എന്ന് പറയുന്നു നമ്മൾ ഇപ്പോ എത്ര അക്ഷരങ്ങൾ പഠിച്ചു അലിഫ് മുതൽ ലാം വരെ പഠിച്ചല്ലോ നമുക്ക് ആദ്യം മുതൽ ഒന്ന് ഒരുമിച്ച് പറയാം Alif 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 Ba Ta Sa Jim Ha Kha Dal Dal Ra Za Sin Shin Sad Zad Ta Wa Ain Ghain Fa, Qaf, Kaf, Lam. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്ന് അറിയുമോ മീം ഏതാണ് അക്ഷരം മീം വളരെ എളുപ്പമുള്ള അക്ഷരമല്ലേ മീം എല്ലാവരും ഒന്ന് പറഞ്ഞ് ഇനി നമുക്ക് പഠിക്കേണ്ടത് നൂൻ നൂൻ ഇതൊക്കെ എളുപ്പമുള്ള അക്ഷരങ്ങളാണ് കേട്ടോ നൂൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ കണ്ടോ ഇങ്ങനെ എഴുതി എത്ര പുള്ളിയുണ്ട് നൂനിന് താഴെയാണോ മുകളിലാണോ മുകളിൽ ഒരു പുള്ളി നൂൻ ഇനി അടുത്ത അക്ഷരം വാവ് ഇംഗ്ലീഷിലൊക്കെ നമ്മൾ പറയില്ലേ ഡബ്ല്യു ഒ ഡബ്ല്യു വാവ് അതുപോലെ പറയണം കേട്ടോ മലയാളത്തിലെ വ എന്നത് പോലെ പറയരുത് വാവ് ചുണ്ട് റൗണ്ട് ആയിട്ട് വരണം വാവ് അപ്പം മൂന്ന് അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു ഇനി അതിൻ്റെ താഴെ എല്ലാവരും നോക്കിക്കേ നമുക്കതൊന്ന് വായിച്ചാലോ ഒരുമിച്ച് വായിക്കാം Noon, wow, meem, wow, meem, noon, wow, noon, wow, meem, noon, meem. ഇനി നമുക്ക് താഴേക്ക് വായിക്കാം. Noon, meem, wow. Wow, noon, meem, meem, wow, noon, wow, noon, meem. എല്ലാവരും നന്നായിട്ട് പഠിച്ചല്ലോ ഇനി മീം നൂൻ വാവ് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാകുമോ ഇനി എല്ലാവരും താഴെ ഒരു ടേബിൾ നോക്കിക്കേ ഇതിൽ വാവ് നൂൻ മീം അതുപോലെ അലിഫ് ബ ഇതെല്ലാ അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് ഏതക്ഷരം ചോദിച്ചാലും മനസ്സിലാകുന്ന രൂപത്തിൽ നന്നായി പരിശീലിച്ച് പഠിക്കണം കേട്ടോ ഇനി അടുത്തത് നോക്കാം പാഠം ഒൻപത് പാഠം ഒൻപതില് റൗണ്ടിൽ കുറേ അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നതുണ്ടോ അത് നമ്മൾ പഠിച്ച് കഴിഞ്ഞ അക്ഷരങ്ങളാണ് അത് നമുക്ക് ഒരുമിച്ച് വായിക്കാം അലിഫ് Alif Ba Ta
സ ജീം ഹ ഖ ദാൽ ദാൽ റ സാ സീൻ ഷീൻ സാദ് വാദ് പാ വാ ഐൻ ഗൈൻ ഫാ ഖാഫ് കാഫ് ലാം മീം നൂൻ വാവ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഒന്ന് ഹ. ഹ നമ്മൾ പഠിച്ച അക്ഷരമാണല്ലോ, എല്ലാവരും കണ്ടോ? ദാ ഹ എഴുതിയിരിക്കുന്നു, നോക്കി. ഹ ഒരു കിഴി പോലെ എഴുതുന്നത്, തൊണ്ടയുടെ താഴെ നിന്ന് വരണം കേട്ടോ. ഹ എല്ലാവരും ചിരിച്ച ഒന്ന് ഹ ഹ ഹ. ഹ എന്നായി പോകരുത്, അത് നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം ജീം ഹ. ഇത് ഹ അല്ലെ, തൊണ്ടയിൽ എല്ലാവരും പിടിച്ചു നോക്കിക്ക്, തൊണ്ടയുടെ അറ്റത്തു നിന്നല്ലേ വരുന്നത്. ഹ ഇനി അടുത്ത അക്ഷരമാണ് ഹംസ. ഹംസ എല്ലാവർക്കും അറിയാമല്ലോ, ഐനിൻ്റെ തല മാത്രം എഴുതുന്ന രൂപത്തിൽ ഹംസ. ഇനി അതുപോലെ തന്നെ യാ പറയാൻ എളുപ്പമല്ലോ എല്ലാവർക്കും, എല്ലാവർക്കും അറിയാമല്ലോ. സാധാരണ നമ്മൾ മലയാളത്തിലെല്ലാം പറയുന്നത് പോലെ യാ യാ. ഹ ഹംസ ഹ യാ ഹ യാ ഹംസ യാ ഹംസ ഹ ഹംസ ഹ യാ. ഇനി എല്ലാവരും അതുപോലെ താഴേക്കും മുകളിലേക്കും വലത്തേക്കും ഇടത്തേക്കുമെല്ലാം വായിച്ച് വായിച്ച് പരിശീലിക്കണം കേട്ടോ. ഇനി അതിൻ്റെ താഴെ സ്ക്വയറുകളിലായി കൊടുത്തിരിക്കുന്ന മുഴുവൻ അക്ഷരങ്ങളും നന്നായി വായിച്ച് വായിച്ച് പരിശീലിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അറബി ഭാഷയിലെ 29 അക്ഷരങ്ങളും നന്നായി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഏതക്ഷരവും നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഏതക്ഷരവും ഉച്ചരിക്കാൻ പഠിച്ചോ? നല്ല കുട്ടികൾ, മാഷാല്ലാ. ഇനി രണ്ടാമത്തെ പാഠം നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത്? ഹിഫ്ല സൂറത്ത്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ല സൂറത്ത് എന്ന് പറയുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ അല്ലേ. മൂന്നായത്തുകൾ നമ്മൾ പഠിച്ചു, ഇനി നാലാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. മാലിക്കി 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 യൗമിദ്ദീൻ മാലിക്കി മാലിക്കി യൗമിദ്ദീൻ. ഇനി നമുക്ക് ആദ്യം മുതൽ ഒന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. കാഫ് ആണ് ട്ടോ, കട്ടിയില്ലാത്ത കാഫ്. مالك مالك يوم الدين يوم الدين يوم الدين يوم الدين ഇനി നമുക്ക് ആദ്യം മുതലൊന്ന് ഒരുമിച്ച് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. എല്ലാവരും നന്നായി പഠിച്ചല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് ദുആ സുന്നത്ത്. അള്ളാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് സുന്നത്ത് എന്നും പറയുന്നു. ആഹാരം കഴിക്കുമ്പോഴുള്ള സുന്നത്തുകളെ പറ്റിയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ച 8 സുന്നത്തുകൾ എല്ലാവരും പ്രാവർത്തികമാക്കുന്നുണ്ടോ? മാഷാല്ലാ, നല്ല കുട്ടികൾ. ഇനി നമുക്ക് 4 സുന്നത്തുകൾ കൂടെ പഠിക്കാം. അതിലൊന്നാമത്തേത് അമിതമായ ചൂടുള്ളത് കഴിക്കാതിരിക്കുക. ഒമ്പതാമത്തെയാണ് അല്ലേ? അമിതമായ ചൂടുള്ളത് കഴിക്കാമോ? ചൂട് കൂടുതലുള്ള ആഹാരം കഴിക്കരുത് കേട്ടോ. മിതമായ ചൂടാണെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. ഇനി അടുത്തത് പഠിക്കാം. 10 ആഹാരത്തെ കുറ്റം പറയാതിരിക്കുക. ആഹാരത്തെ കുറ്റം പറയാമോ? ആഹാരത്തെ ആരും കുറ്റം പറയരുത് കേട്ടോ. നമുക്ക് എത്ര ബുദ്ധിമുട്ടിയാണ് ആഹാരം ഉണ്ടാക്കി തരുന്നത്. വാപ്പ ജോലിക്ക് പോകുന്നു, എന്നിട്ട് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു, അതുപോലെ ഉമ്മ നമുക്ക് ഭക്ഷണം പാചകം ചെയ്ത് തരുന്നു. അപ്പം അത്രയും ബുദ്ധിമുട്ടിയാണ് നമുക്ക് ആഹാരം നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കുറ്റം പറയാമോ? നല്ല കുട്ടികൾ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാം. 11 ആഹാരം താഴെ വീണാൽ എടുത്ത് കഴിക്കുക. ആഹാരം താഴെ വീണാൽ എന്ത് ചെയ്യണം? കളയണോ? അത് ഇല്ല, അത് എടുത്ത് കഴിക്കണം അല്ലേ, വൃത്തിയാക്കി കഴിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് വൃത്തിയുള്ള സുപ്ര വിരിക്കുക. പഠിച്ചില്ലേ? സുപ്ര വിരിച്ചാൽ അതിൽ വീഴുന്ന ആഹാരം നമുക്ക് എടുത്ത് കഴിക്കാമല്ലോ. 12 പാത്രം വടിച്ചും വിരലുകൾ ഉറിഞ്ചിയും വൃത്തിയാക്കുക. നമ്മൾ കഴിക്കുന്ന പാത്രം വടിച്ച് കഴിക്കണം. അതായത് നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ പാത്രത്തിൽ ഇട്ടിട്ട് പോകാൻ പാടില്ല. മുഴുവൻ ആഹാരം കഴിച്ചതിന് ശേഷം പ്ലേറ്റ് അല്ലെങ്കിൽ പാത്രം നമ്മൾ നല്ലവണ്ണം വടിച്ച് വൃത്തിയാക്കി, അതുപോലെ വിരലുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആഹാരം ഉണ്ടായിരിക്കുമല്ലോ, അതെല്ലാം നമ്മൾ ഉറിഞ്ചി വൃത്തിയാക്കണം കേട്ടോ. കുറഞ്ഞ ആഹാരം പോലും നമ്മൾ കളയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കുമോ? മാഷാല്ലാ, നല്ല കുട്ടികൾ. അടുത്തത് വയലറ്റ് കളർ അഖായിദ്. മനുഷ്യൻ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് അഖായിദ് എന്ന് പറയുന്നു. കലിമത്ത് തൊയ്യിബ നമുക്ക് പറയാം. കലിമത്ത് തൊയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അർത്ഥം അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതരാകുന്നു. അപ്പം കലിമത്ത് തൊയ്യിബയും അർത്ഥവും നന്നായി പഠിച്ചല്ലോ എല്ലാവരും. ഇനി തെറ്റിപ്പോകുമോ? വയലറ്റിലെ രണ്ടാമത്തെ വിഷയം ഏതാണ്? നമസ്കാരം. ഒരുമിച്ച് പറയാം. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാം വീട്ടലോടെ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവൃത്തികളും വാചകങ്ങളും അടങ്ങിയ ഒരു ഇബാദത്താണ് നമസ്കാരം. നമസ്കാരത്തിൽ പറയേണ്ട വാചകങ്ങളിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സുജൂദിലെ തസ്ബീഹ്.
സുബ്ഹാന റബ്ബിയൽ സുബ്ഹാന റബ്ബിയൽ അഅല അഅല റബ്ബിയൽ അഅല സുബ്ഹാന റബ്ബിയൽ അഅല സുബ്ഹാന റബ്ബിയൽ അഅല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യെല്ലോ കളറിൽ മഞ്ഞ കളറിലെ ഇസ്ലാമിക വിജ്ഞാനം. ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിന് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു. ഇസ്ലാമിക വിജ്ഞാനത്തിൽ പാഠം 2 മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചോദ്യം, ദുആ കേൾക്കുന്നതാരാണ്? ദുആ കേൾക്കുന്നതാരാണ്? നമ്മളെല്ലാവരും ദുആ ചെയ്യാറില്ലേ? വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുമോ? ഉമ്മക്ക് വേണ്ടി ചെയ്യാറുണ്ടോ? എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ആ എന്നാ കേട്ടോ, ദുആ കേൾക്കുന്നത് അല്ലാഹുവാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആരാണ് ദുആ കേൾക്കുന്നത്? ആ അല്ലാഹുവാണ് ദുആ കേൾക്കുന്നത് അല്ലേ. ചോദ്യം, ദുആ കേൾക്കുന്നതാരാണ്? ഒന്നെല്ലാവരും മറുപടി പറഞ്ഞേ. ആ എല്ലാവരും പഠിച്ചു, മാഷാ അല്ലാ. നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രഭാഷണം ദുആ. ദീനിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം എന്നും അല്ലാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും പറയുന്നു. എല്ലാവരും ഇപ്പോൾ പ്രസംഗിക്കാൻ പഠിച്ചോ? ദീനിൻ്റെ പ്രാധാന്യം എന്ന വിഷയമാണല്ലോ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു സെൻറ്റൻസ് കൂടെ പഠിക്കാം. ദീൻ മുഖേന ജീവിതം മുഴുവനും ദീൻ മുഖേന ജീവിതം മുഴുവനും ദീൻ മുഖേന ജീവിതം മുഴുവനും അല്ലാഹുവിൻ്റെ കൽപ്പനകളും അല്ലാഹുവിൻ്റെ കൽപ്പനകളും അല്ലാഹുവിൻ്റെ കൽപ്പനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയും. കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്. ഇതുവരെ എല്ലാവരും നന്നായി പഠിച്ചോ? അടുത്തതായി നമ്മൾ ഏത് വിഷയമാണ് പഠിക്കുന്നത്? അറബി. അറേബ്യൻ നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് അറബി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം നോക്കൂ. പാഠം 3, അഅ്ലാഉൽ ജസദ്. അഅ്ലാഉൽ ജസദ് എന്ന് പറഞ്ഞാൽ എന്താ? ശാരീരിക അവയവങ്ങൾ. ഇതിൽ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് തല. തലക്ക് അറബിയിൽ എന്താ പറയുക? റഅസ്.
എന്താ പറയുന്നത്? തലയ്ക്ക് അറബിയിൽ എന്താ പറയുക? നമുക്ക് എത്ര റാസ് ഉണ്ട്? വാഹിദ് റാസ് ആണ് നമുക്കുള്ളത് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് നെഞ്ചിന് അറബിയിൽ എന്താ പറയുന്നത്? സദർ. നെഞ്ച് സദർ. അടുത്തത് വയറിന് പറയുന്നത് ബത്തിൻ. വയർ ബത്തിൻ. അടുത്തത് കാലിന് അറബിയിൽ എന്താണ് പറയുന്നത് നോക്കാം. റിജിൽ. കാൽ റിജിൽ. എല്ലാവർക്കും എത്ര റിജിലുകളുണ്ട്? ഇസ്നാൻ റിജിലാണ് എല്ലാവർക്കും ഉള്ളത്. ഇനി നോക്കൂ, മുടിക്ക് അറബിയിൽ പറയുന്ന പേര് നോക്കാം. മുടി ഷാർ. അടുത്തത് നോക്കൂ, കണ്ണ്. കണ്ണിന് അറബിയിൽ പറയുന്നത് ഐൻ. കണ്ണിന് അറബിയിൽ എന്താ പറയുക? കണ്ണ് ഐൻ. എല്ലാവരും നന്നായി പഠിച്ചല്ലോ, നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. എല്ലാവരും റെഡി അല്ലേ? തല, നെഞ്ച്, വയർ, കാൽ, മുടി, കണ്ണ്. അൽഹംദുലില്ലാഹ്, എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.